ഒരിക്കൽ വിശ്വാസികൾ നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചതാണ് വീണ്ടും ഹൈന്ദവ വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച് യുവതികളെ മല ചവിട്ടിച്ചാൽ വിവരമറിയും വീണ്ടും അവിവേകം കാണിക്കാനാണ് പുറപ്പാടെങ്കിൽ പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അത് ഓർത്താൽ നന്ന് പിണറായി വിജയന് താക്കീത് നൽകി ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് ശബരിമല മണ്ഡലകാലം തുടങ്ങിയതിന് പിന്നാലെ ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്നും അവരെ പോലീസ് ഉദ്യോഗസ്ഥർ തടയരുത് എന്നുമുള്ള പൊതു നിർദ്ദേശങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് കെ സുരേന്ദ്രൻ പിണറായിക്ക് താക്കീത് നൽകുന്നത് ശബരിമല തീർത്ഥാടനത്തിന് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പൊതു നിർദ്ദേശങ്ങളും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരിക്കാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരിക്കൽ വിശ്വാസികൾ നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചതാണ് വീണ്ടും അവിവേകത്തിനാണ് വരുന്നതെങ്കിൽ പഴയതൊന്നും മറന്നിട്ടില്ലെന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്നു ശബരിമലയിൽ പോലീസിന് നൽകിയ വിവാദ നിർദ്ദേശം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും അത് മുളയിലെ നുള്ളുന്നതാണ് നല്ലതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു ശബരിമലയിൽ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കായാണ് ഈ നിർദ്ദേശങ്ങളടങ്ങിയ കൈപുസ്തകം നൽകിയിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വിധി ന്യായപ്രകാരം എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിലെ ഒന്നാമത്തെ നിർദ്ദേശമായാണ് നല്കിയിരിക്കുന്നത് വീണ്ടും ശബരിമല വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിർദ്ദേശത്തിനെതിരെ ശക്തമായ താക്കീതാണ് കെ സുരേന്ദ്രൻ നല്കിയിരിക്കുന്നത് ഒരിക്കൽ വിശ്വാസികൾ സർക്കാരിനെ കൊണ്ട് തിരുത്തിച്ചതാണ് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശങ്ങളടങ്ങുന്ന പുസ്തകത്തിലാണ് യുവതി പ്രവേശന വിധിയെ അനുകൂലിച്ചുള്ള പ്രസ്താവന ശബരിമല തീർത്ഥാടനത്തിന്റെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ ആഭ്യന്തര വകുപ്പ് നൽകുന്നത് ബഹുമാനപ്പെട്ട് സുപ്രീംകോടതിയുടെ ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് തീയതിയിലെ ഡബ്ല്യു പി സി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പതിനാറ് വിധി ന്യായപ്രകാരം എല്ലാ തീർത്ഥാടകർക്കും ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളതാണ് ഇതാണ് ആഭ്യന്തര വകുപ്പ് പോലീസിന് നൽകുന്ന പ്രധാന നിർദ്ദേശവും ശബരിമല യുവതി പ്രവേശന വിധിയിൽ നിലവിൽ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പുനർപരിശോധനയിൽ ഇരിക്കുകയാണ് യുവതി പ്രവേശന വിഷയത്തിൽ വിശാല ബെഞ്ചിന്റെ വിധി വന്നതിന് പിന്നാലെ തീരുമാനമെടുക്കാമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിമൂന്നിന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോംബെയുടെ അധ്യക്ഷതയിൽ ചേർന്ന മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനിടയിൽ വീണ്ടും ആചാരലംഘനങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് വഴി തുറന്നു കൊടുക്കുകയാണ് നിർദ്ദേശങ്ങളടങ്ങിയ പുസ്തകം പുറത്തു വന്നതോടെ അയ്യപ്പ ഭക്തരിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വീണ്ടും ആചാര ലംഘനം നടത്താനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഭക്തരുടെ പ്രതികരണം യുവതി പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതി ഉത്തരവിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ യുവതികളെ കയറ്റി ആചാര ലംഘനം നടത്താൻ സർക്കാരും പോലീസും നടത്തിയ ശ്രമങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് മലകയറാന് ആസൂത്രിതമായി എത്തിയ വനിതാ ആക്ടിവിസ്റ്റുകളെ ഭക്തര് സംഘം ചേർന്ന് തടഞ്ഞ് ശരണം വിളിച്ച് തിരിച്ചയക്കുകയും ചെയ്തു കൂടാതെ യാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് ഭക്തര് സര്ക്കാറൊത്താശയുടെ നടന്ന ഈ നീക്കത്തെ ചേർത്തത് ഇത്തവണയും ശബരിമലയിൽ വീണ്ടും യുവതി യുവതിപ്രവേശനത്തിന് സംസ്ഥാന സര്ക്കാരും ദേവസ്വം ബോർഡ് അധികൃതരും ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോള് പുറത്തുവരുന്നത് ശബരിമല മണ്ഡലകാല മഹോത്സവം തകർക്കാനുള്ള നീക്കമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്നതും അത്തരത്തിൽ എന്തെങ്കിലും ഇത്തവണ നടന്നാൽ അതായത് യുവതികളെ തടയും എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത് ന്യൂസ് ന്യൂസ്